യെശയ്യ പ്രവാചകൻ എപ്പോഴും ശക്തനായിരുന്ന നമ്മൾ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലൂടെ പോകുമ്പോൾ ഏറ്റവും ശക്തനായിരുന്ന ഒരു പ്രവാചകനായിരുന്നു യെശയ്യ പ്രവാചകൻ. ഭൂതവും ഭാവിയും നടത്തിപ്പും എല്ലാം ശക്തമായിട്ട് പറഞ്ഞിരുന്ന ഒരു പ്രവാചകനായിരുന്നു. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 57-ാം അധ്യായത്തിൽ 14 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു: ശാന്തിയും സൗഖ്യവും പണിയുവിൻ, വഴിയൊരുക്കുവിൻ, എൻ്റെ ജനത്തിൻ്റെ മാർഗത്തിൽ നിന്ന് പ്രതിബന്ധങ്ങൾ നീക്കിക്കളയുവിൻ എന്ന് ആഹ്വാനമുയരും. അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. ഞാൻ എന്നേക്കും കുറ്റം ആരോപിക്കുകയോ കോപിക്കുകയോ ഇല്ല, കാരണം എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത്. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ തന്നെ 26-ാം അധ്യായത്തിൽ 2 മുതൽ 4 വരെയുള്ള വചനത്തിൽ പ്രകാരം പറയുകയാണ്: കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു. വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠനായ ജനതയ്ക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറക്കുവാൻ അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ആ വലിയ സങ്കേതവും കോട്ടയും ആണ് എന്നുള്ള ഒരു കർത്താവ് നമ്മുടെ ഓടിച്ചെന്നെത്താവുന്ന ഒരു പാറയാണ്. ആ ഒരു ബോധ്യത്തിൽ നമ്മൾ ഉടനീളം ജീവിക്കുകയാണെങ്കിൽ അവിടുത്തെ സമാധാനം നദി പോലെ നമ്മളുടെ ഹൃദയത്തിലും നമ്മളുടെ പരിസരങ്ങളിലും ഉണ്ടാകും എന്നാണ് കർത്താവിൻ്റെ വചനം യെശയ്യ പ്രവാചകനിലൂടെ നമ്മളെ അറിയിക്കുന്നത്. യെശയ്യ 25:4 ഇപ്രകാരം പറയാണ്: അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രൻ്റെ കഷ്ടതകളിൽ അവൻ ഉറപ്പുള്ള അഭയവുമാണ്. കൊടുങ്കാറ്റിൽ ശക്തിദുർഗവും കൊടും വെയിലിൽ തണലുമാണ്. നമ്മൾ ഈ വചനങ്ങൾ വായിക്കുകയും നമ്മൾ ഇത് ഹൃദയത്തിലേക്ക് പതിപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യകത ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ട്. അതുകൊണ്ടാണ് യെശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ 4 മുതൽ 6 വരെയുള്ള തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്: കർത്താവിനോട് അരുളി ചെയ്തു, സിംഹമോ സിംഹക്കുട്ടിയോ ഇരയുടെ നേരെ മുരളുമ്പോൾ ഒരു കൂട്ടം ഇടയന്മാർ അതിനെതിരെ ചെന്നാലും അവർ ഒച്ച വയ്ക്കുന്നത് കേട്ട് അവ പേടിക്കുകയോ പരിഭ്രമിക്കുകയോ ചെയ്യാത്തതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് യുദ്ധം ചെയ്യാൻ സിയോൻ പർവ്വതത്തിലും അതിൻ്റെ കുന്നുകളിലും ഇറങ്ങി വരും. പക്ഷി ചിറകിൻ കീഴിൽ എന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും. അവിടെ നിന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണമാണ് നമ്മൾ ഈ വചനങ്ങളിലൂടെ പ്രവാചകൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ടാണ് യെശയ്യ 40:1 മുതൽ 5 വരെയുള്ള തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്. 6-8 വരെയുള്ള തിരുവചനങ്ങളിലും: നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ. അവളുടെ അടിമത്തം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു. എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷയിൽ ലഭിച്ചിരിക്കുന്നു. വീണ്ടും സ്വരമുയർന്നു, ഉദ്ഘോഷിക്കുക, ഞാൻ ആരാഞ്ഞു, ഞാൻ എന്തുദ്ഘോഷിക്കണം? ജഡം തൃണം മാത്രം, അതിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും. കർത്താവിൻ്റെ ശ്വാസമേൽക്കുമ്പോൾ പുല്ല് കരിയുകയും പുഷ്പം വാടിപ്പോവുകയും ചെയ്യുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും. സത്വാർത്ഥയുമായി വരുന്ന സിയോനെ ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക. സത്വാർത്ഥയുമായി വരുന്ന ജെറുസലേമേ,
നിർഭയം വിളിച്ചു പറയുക. യൂദായുടെ പട്ടണങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു, അവിടുന്ന് കരവലയത്താൽ ഭരണം നടത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 54 അധ്യായത്തിൽ 10 വചനത്തിൽ ഇപ്രകാരം പറയുകയാണ്: നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരുത്തുകയുമില്ല. ദൈവത്തിൻ്റെ ആ ഒരു വലിയ ആശ്വാസം നമ്മിലേക്ക് നൽകുന്ന ഈ വചനങ്ങൾ, കർത്താവ് തന്നെയാണ് നമ്മുടെ മധ്യത്തിലുള്ളത്, കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന, കർത്താവിൽ ആശ്രയിക്കുന്ന, കർത്താവ് തൻ്റെ ജനതയാകാൻ തിരഞ്ഞെടുത്ത മക്കളുടെ മധ്യത്തിൽ കർത്താവ് എപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ 12:1-6 തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്: അന്ന് നീ പറയും, കർത്താവേ അങ്ങേക്ക് ഞാൻ നന്ദി പറയും, അങ്ങ് എന്നോട് കോപിച്ചിരുന്നെങ്കിലും അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങ് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ച് അപേക്ഷിക്കുവിൻ, ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ, അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ, കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു, ഭൂമിയിലെല്ലാം ഇതറിയട്ടെ. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തൻ്റെ മഹത്വത്തിൽ നമ്മളുടെ മധ്യത്തിലുണ്ട്. ഇത് നമുക്ക് പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദെയോൻ ഇസ്രായേലിനെ രക്ഷിക്കുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ ഇത് കാണുന്നുണ്ട്. ഗിദെയോൻ ഒരു സാധാരണ വ്യക്തിയായിരുന്നു. ഒരിക്കലും ഗിദെയോൻ ഒരിക്കലും ഓർത്തില്ല, ഗിദെയോനിലൂടെ ദൈവം ഈ വലിയ ഒരു രക്ഷ ഇസ്രായേലിന് കൊടുക്കുമെന്ന്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6 ഗിദെയോനെ കുറിച്ച് പറയുന്നുണ്ട്: ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു, കർത്താവ് അവരെ 7 മിദ്യാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. 32 പറയുകയാണ്: അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ, കാരണം ഗിദെയോൻ എപ്പോഴും അടയാളം ചോദിച്ചിരുന്നു, അപ്പോൾ ഗിദെയോൻ്റെ അടുത്ത് ദൈവം ദൂതനെ അയച്ചു. എന്നിട്ട് ഗിദെയോനോട് പറയുകയാണ്, എൻ്റെ ഇസ്രായേൽ ജനത്തെ നീ വടി രക്ഷിക്കണമെന്ന്. പക്ഷേ ഗിദെയോൻ്റെ മനസ്സിൽ ഇസ്രായേലിനെ രക്ഷിക്കാനും ദൈവത്തിൻ്റെ ചിന്തയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗിദെയോൻ്റെ അടുത്തേക്ക് വിട്ടത്. നീതിമാനുമായിരുന്നു. അപ്പോൾ 21 പറയാണ്: അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു, പാറയിൽ നിന്ന് തീ ഉയർന്ന മാംസവും അപ്പവും ദഹിപ്പിച്ചു. ദൂതൻ അവൻ്റെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു. അത് കർത്താവിൻ്റെ ദൂതനായിരുന്നുവെന്ന് ഗിദെയോന് അപ്പോൾ മനസ്സിലായി. അവൻ പറഞ്ഞു, ദൈവമായ കർത്താവെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. ഗിദെയോൻ കർത്താവിനൊരു ബലിപീഠം പണിതു, അതിന് യാവേ ശാലോം എന്ന് പേരിട്ടു. എൻ്റെ സ്നേഹം നൽകിയിടും നാഥായ നിനക്കാരാധന, തിരുവൂസ്തിയിൽ നിന്നെ കാണുന്നു നിനക്കാരാധന, എൻ്റെ സ്നേഹം നൽകിയിടും നാഥായ നിനക്കാരാധന.
നിത്യം ആരാധിച്ചിടും.